സാരന്തിനെ വാതിലടച്ചേ. നമ്മളിവിടെ സംസാരിച്ചിരിക്കുന്നത് ആരും കാണണ്ട. അല്ല സർ, അത് പിന്നെ എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് വേണ്ട, സാറ് തന്നെ പറഞ്ഞു. നിനക്കല്ലേ സീക്രട്ട്? ഓഹോ, എന്നെ കാണാൻ വേണ്ടി ഒപ്പിച്ച പണിയല്ലേ. അത് ശരി, ഇപ്പൊ അങ്ങനെയോ? അത് പോട്ടെ, എന്താ സീക്രട്ട് പറ. സീക്രട്ടോ? സാറല്ലേ എന്തോ ഒഫീഷ്യൽ മാറ്റർ പറയാനുണ്ടെന്ന് പറഞ്ഞേ. ഒഫീഷ്യൽ മാറ്ററോ? അതിന് നീയല്ലേ എന്നെ വിളിച്ചത്? മറന്നുപോയോ? ഞാൻ വിളിച്ചെന്നു? സാറല്ലേ എന്നെ വിളിച്ചേ. ഞാൻ വിളിച്ചിട്ടില്ല. എന്നാ ഞാനും വിളിച്ചിട്ടില്ല. നീ പിണങ്ങാതെ. ശരി, ആരെങ്കിലും വിളിക്കട്ടെ, നീ കാര്യം പറ. നാശം ആ പ്യൂണായിരിക്കും. നമ്മൾ ഒരുമിച്ച് ഇതിനകത്ത് കണ്ട എവിടെയെങ്കിലും ഒന്ന് പോയി ഒളിക്കും മനുഷ്യ. എവിടെ എവിടെ ഒന്ന് ഒളിക്കാൻ? ഇതിൽ എവിടെയെങ്കിലും ഒന്ന് പോയി ഒളിക്കാൻ. എന്താ? കഥകടച്ചിട്ട് മാഡം ഇവിടെ എന്തെടുക്കുവാ? ഞാൻ സ്റ്റോക്ക് എടുക്കുകയായിരുന്നു. ഞങ്ങൾ കൂടി സഹായിക്കണോ? ഏയ് വേണ്ട. മാഡത്തിന് എന്താ ഒരു ഇത്? ഏയ് എനിക്കൊന്നുമില്ല. നിങ്ങൾ എന്തിനാ വന്നേ? ഞങ്ങൾക്ക് അർജന്റായിട്ടൊരു ബുക്ക് വേണം. എന്ത് ബുക്ക്? ഏത് ബുക്ക്? ദ ഇല്ലീഗൽ ആക്ട് ഓഫ് ലൈഫ്. അങ്ങനെ ഒരു ബുക്ക് ഇവിടെ ഇല്ല. എന്നാൽ അങ്ങനെ ഒരു ബുക്ക് ഇവിടെ ഉണ്ട്. അത് ശരി, 5 മണി കഴിഞ്ഞാൽ ലൈബ്രറി വാതിൽ അടഞ്ഞു കിടക്കുന്നതിന്റെ കാരണം ഇതാണല്ലേ. അങ്ങനെ കുരുവിളയുടെ ശല്യം ഇതോടെ തീർന്നു. പക്ഷേ സൂസന്റെ ഇനി എന്തെങ്കിലും പണി പറ്റിക്കുമെന്ന എന്റെ സംശയം. ഏയ്, അതിനുള്ള ധൈര്യം ഏതായാലും സൂസനയ്ക്ക് ഉണ്ടാവില്ല. അത് ശരിയാ. വേണമെങ്കിൽ സൂസനയ്ക്ക് ഈ വിഷയം നേരിട്ട് പ്രിൻസിപ്പലിനെ അറിയിക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള ധൈര്യം എന്തായാലും സൂസനയ്ക്കില്ല. പിന്നെ അതത്ര സുഖമുള്ള ഒരു വിഷയമല്ലല്ലോ. കുരുവിളെ ആളൊരു പേടിത്തൂറിയാ. ഈ വിഷയം ഇരു ചെവി അറിയാതിരിക്കാൻ സൂസനെ അയാൾ പറഞ്ഞ് ചട്ടം കെട്ടും. അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. ഒരു പാരന്റ്സ് മീറ്റിംഗ് ഇത്രയ്ക്ക് വലിയ പൊലിവാലാവൂന്ന് കുരുവിള അച്ചായൻ കരുതി കാണത്തില്ല. സംഗതിയെല്ലാം ഓക്കെ, പക്ഷേ നമ്മളൊന്ന് കരുതിയിരിക്കണം. അത് ശരിയാ. ഓക്കെ, ലെറ്റ്സ് ഗോ. അല്ല, നിങ്ങൾ ഇതുവരെ പോയില്ലേ? എന്താണിവിടെ ഒരു ഗൂഢാലോചന? എന്തെങ്കിലും പ്രശ്നം? ഒന്നുമില്ല ചേട്ടാ, നാളത്തെ പേരൻസ് മീറ്റിംഗിൽ ഞങ്ങളെ പുറത്താകുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരുന്നതാ. വീട്ടിലേക്ക് പോയാൽ പരസ്പരം കാണാൻ കഴിയില്ലല്ലോ. ആ വിഷമത്തിലായിരിക്കും ഗുരുവിള സാറ് നേരത്തെ വീട്ടിലോട്ട് പോയത്. നാളെ ലീവ് ആണെന്നും പറഞ്ഞു. ഇറങ്ങറങ്ങ്, എനിക്ക് സ്കൂള് കൂട്ടണം. നിന്നെ മാറ്റം വിളിക്കുന്നു. അവരെന്തിനാ എന്നെ വിളിക്കുന്നേ? നിന്റെ അമ്മയുടെ ഫോണുണ്ട്. എന്റെ അമ്മയോ? അതെ, നിന്റെ അമ്മ സാക്ഷാൽ നിർമ്മലാ മേനോൻ. അമ്മ എന്തിനാ ഇവിടെ വിളിച്ചു?
വിളിച്ചത്? ഇവിടെ വിളിക്കാറില്ലല്ലോ. അതെന്താന്ന് നീ അമ്മയോട് തന്നെ ചോദിക്കും. എനിക്ക് തോന്നുന്നു ആ കുരുവിള വീണ്ടും എന്തോ കുഴപ്പമുണ്ടാക്കി കാണുന്നു. ഇതാ പാരന്റ്സ് മീറ്റിംഗ് അറിഞ്ഞിട്ട് തന്നെയുള്ള വിളിയാ. നിനക്കെങ്ങനെ അറിയാം? നിന്റെ അമ്മയും ഏട്ടനും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതിനുശേഷം നിന്നെ വിളിക്കാൻ പറഞ്ഞത്. വേഗം ചെല്ലു മോളെ, കുവൈറ്റിൽ നിന്നുള്ള വിളിയ. വെറുതെ അമ്മയുടെ ദിനാറ് കളയണ്ട. എത്ര നേരമായി കുട്ടിയെ വിളിക്കുന്നു? എന്താ ഇത്ര താമസം? ദേ അമ്മയുടെ ഫോൺ. ഹലോ മോളെ. അതെ മോളാ, എന്താ കാര്യം? നിന്റെ പെണ്ണുകൂതിരി മാറിയില്ലേ? എനിക്കറിയില്ല, എന്തിനാ വിളിച്ചത്? അമ്മയൊരു പ്രകാശങ്ങളുടെ കാര്യം പറഞ്ഞിട്ടില്ലേ? ആ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അയാൾക്കെന്താ? പ്രകാശങ്ങൾ നല്ലവനാ, അങ്കിൾ മോളെ വിളിക്കും. നീ പെണ്ണൊന്നും കാണിക്കരുത്, നല്ല കുട്ടിയായിട്ട് വേണം അങ്കിളിനോട് സംസാരിക്കാൻ. അമ്മ എന്നെ വിളിച്ച, എനിക്ക് ഫോൺ തരണ്ട. ഹലോ ശിവശങ്കര മേനോൻ, വല്ലതും അറിയുന്നുണ്ടോ? ഭാര്യ പ്രകാശങ്കളിനെ കല്യാണം കഴിക്കാൻ പോവാ. അമ്മയുടെ കല്യാണം കാണാനാണോ അച്ഛൻ എന്നെ ഇട്ടേച്ച് പോയത്? അന്ന് ആ കാർ ആക്സിഡന്റിൽ അച്ഛന്റെ കൂടെ ഞാനും മരിച്ചിരുന്നെങ്കിൽ എന്നെ കൂടെ കൊണ്ടുവെക്കൂടായിരുന്നു അച്ഛന്. മൃദു, നീ എന്തിനാ അമ്മയോട് അങ്ങനെയൊക്കെ ചോദിച്ചത്? അമ്മയോട് എനിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നു. അങ്ങനെ എന്റെ അമ്മ. എന്താ മൃദു? അമ്മ വിളിച്ചല്ലോ, രണ്ടാഴ്ച കൂടിയാ ഒന്ന് വിളിച്ചത്. അമ്മ പ്രകാശങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞു. എന്നെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ? എനിക്കിവിടെ സുഖമാണോ എന്ന് പോലും ചോദിച്ചില്ല. നിന്റെ മമ്മി നിന്നോട് എന്തൊക്കെയാ ചോദിക്കുന്നത്? എന്റെ അമ്മക്ക് അമ്മ ചോദിക്കുന്നതിന് ഉത്തരം മാത്രം മതി. മൃദു, എന്റെ മമ്മിയും ഡാഡിയും എന്നോട് കാണിക്കുന്ന സ്നേഹം ശരിക്കുള്ളതാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അതറിയണമെങ്കിൽ വെക്കേഷന് നീ എന്റെ കൂടെ വീട്ടിലേക്ക് വാ. ഡാഡിക്കിപ്പോഴും ഡാഡിയുടെ മകളാണ് ഞാനെന്ന് ഉറപ്പില്ല. അതിൻ്റെ പേരിൽ ഡാഡി ചെന്നൈയിലും മമ്മി കൽക്കട്ടയിലും ഒറ്റയ്ക്കാ താമസം. കോർട്ട് ഓർഡർ പ്രകാരം വെക്കേഷൻ പകത്ത് രണ്ടു പേർക്കും ഒപ്പം വേണം ഞാൻ ജീവിക്കാൻ. മമ്മിക്ക് ഡാഡിയെ തോൽപ്പിച്ചാൽ മാത്രം മതി. ഡാഡിക്ക് എൻ്റെ പേരിലുള്ള സ്വത്തും. ഒരു വീക്കെൻഡ് ഹോളിഡേ പോലും ഞാൻ നാട്ടിലേക്ക് പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് ഇതൊക്കെ കൊണ്ട്. ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ ഇതൊന്നും ഞാൻ ഓർക്കാറേ ഇല്ല. യെസ്, ദി ഗ്രേറ്റ് പോയറ്റ് സെഡ്, Love is a mutual need of men. സിസ്റ്റർ കരോളിന്റെ വാക്കുകൾ ഇന്നും എന്റെ കാതുകളിൽ മുഴങ്ങുന്നു. എത്ര സത്യമാണ് ആ വാക്കുകൾ. അതെ, സ്നേഹം ഒരാവശ്യമാണ്. സിസ്റ്റർ കരോളി ഞങ്ങളെ പഠിപ്പിച്ചു. മഴയാണ് സ്നേഹം. എല്ലാവരും ആ മഴയിൽ നനയുന്നു. ഞാൻ മാത്രം. എനിക്ക് വേണ്ടിയും ഒരു മഴ പെയ്യാതിരിക്കില്ല. സ്നേഹത്തിൻ്റെ മഴ. Stop.
ഇത് നാലാമത്തെ എ ടി എം കൗണ്ടറാ. മൂന്നിടത്ത് നിനക്ക് ക്യാഷ് കിട്ടിയില്ല. ഒന്നുകിൽ നിന്റെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കാർഡ്. എന്റെ കാർഡിന് കുഴപ്പമൊന്നുമില്ല, അക്കൗണ്ടിൽ ക്യാഷും ഉണ്ടാവും. ചിലപ്പോ എ ടി എമ്മിന്റെ കുഴപ്പമാണെങ്കിലോ. ഇത് ഭയങ്കര ചതിയായി പോയി. പപ്പയോട് ഞാൻ രണ്ടു മൂന്നോട്ടം വിളിച്ച് പറഞ്ഞതാ ക്യാഷ് ഇടാൻ, മനഃപൂർവ്വം ഇടാഞ്ഞതാ. എനിക്കറിയാം നിനക്ക് പണത്തിന് എന്താ ഇത്ര ആവശ്യം. ആവശ്യം ഉണ്ടായിട്ടല്ലേ പണം ചോദിച്ചത്. സ്കൂളിൽ ഇപ്പൊ പണത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. നിനക്ക് വേറെ എന്തെങ്കിലും ഇടപാടുണ്ടോ? ഇടപാടുണ്ടെങ്കിൽ അതിന് നിനക്കെന്താ? എനിക്കൊന്നുമില്ല. ഫൈവ് ഫിംഗേഴ്സിൽ ഒരുത്തൻ വഴിതെറ്റിയ ആ വിരൽ പിന്നെ ഉണ്ടാവില്ല, മുറിച്ചു മാറ്റും. ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ? നീ ചൂടാവാതെ പണത്തിന്റെ കാര്യം നമുക്ക് സോൾവ് ചെയ്യാം. അതിന് നിന്റെ ക്യാഷ് ഉണ്ടോ? അതിന് എനിക്ക് അക്കൗണ്ട് ഇല്ലല്ലോ, എ ടി എം കാർഡും ഇല്ല. എങ്കിലും ഒരു വഴി നോക്കാം. നീ സീരിയസ് ആയിട്ടാണോ പറയുന്നേ? അതെ. ഇപ്പൊ എന്ത് തോന്നുന്നു? ഇത് പണയം വെച്ചാൽ തികയുന്ന ആവശ്യമാണെങ്കിൽ ഞാനിത് തരാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിന്റെ പപ്പ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടാ അപ്പോഴേ എടുത്ത് തന്നേക്കണം, അല്ലെങ്കിൽ എന്നെ നിറം മാറും. എന്നെ നിനക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെ ഒരു കാര്യം, ഞാനിത് പണയം വെക്കാൻ തന്ന കാര്യം നമ്മുടെ ഫ്രണ്ട്സിനോട് പറയണ്ട. പറഞ്ഞാലെന്താ? പറയണ്ട. എന്നിട്ട് ഇപ്പോഴാണോ ഞങ്ങളോട് പറയുന്നത്? ആ ചാനലിന്റെ റിയാലിറ്റി ഷോയ്ക്ക് ഇവൻ എങ്ങനെ സെലക്ഷൻ കിട്ടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. സെലക്ഷൻ കിട്ടിയില്ലല്ലോ, കിട്ടാൻ വേണ്ടിയല്ലേ ഇവൻ പോകുന്നത്. അളിയാ, ഐഡിയൽ സ്റ്റാർ സിംഗർ, അത് അടിപൊളി അളിയാ. ഇടും നിനക്ക് എങ്ങനെ കിട്ടി? അതോ ഞാൻ എസ്എംഎസ് അയച്ചു, അപ്പൊ അവര് പറഞ്ഞു ഒരു പാട്ട് പാടാൻ. ഞാൻ പാടി, അപ്പൊ ഡാൻസ് അറിയുമെന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കോൾ ലെറ്റർ വന്നു. അല്ല, എന്നിട്ട് എന്നാ നീ പോകുന്നേ? കമ്മിങ് സാറ്റർഡേ. അത് നാളെ ഇല്ലേ? അപ്പൊ ഇതിനു വേണ്ടിയാണോ നീ എന്നോട് ക്യാഷ് കടം ചോദിച്ചത്? എന്നിട്ട് കിട്ടിയോടാ? അത് പിന്നെ പപ്പയുടെ ഞാൻ ചോദിച്ചിരുന്നു, നോക്കട്ടെ എന്ന് പപ്പ പറഞ്ഞു. പക്ഷേ പപ്പ ക്യാഷ് തന്നില്ല. പിന്നെ ഇംഗ്ലീഷ് മിസ്സിന്റെ കടം വാങ്ങി. സെലക്ഷൻ കിട്ടിയാ എനിക്ക് പ്രത്യേകം ചെലവ് ചെയ്യണം കേട്ടോ. അതെന്താ ഇവൾക്ക് മാത്രം ഒരു പ്രത്യേക ചെലവ്? ഞങ്ങളൊക്കെ വല്ലയിടത്തും കിടക്കുന്നവരാന്നു. ഇവനൊരു പാട്ടുകാരനാക്കാൻ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച ഞാനാ. അല്ലേടാ, അതെങ്ങനെ? അതെങ്ങനെയെന്നാ? എന്റെ അമ്മോ, എന്താ എടാ ഇത്രയൊക്കെ ത്യാഗം ഒരു കൂട്ടുകാരനും ചെയ്യില്ല. ഏതായാലും നമുക്കിത് ആഘോഷിക്കണം. സ്കൂൾ അസംബ്ലി ന്യൂസ് കൊടുത്താലോ? പ്ലീസ്, അതൊന്നും വേണ്ട. സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് സ്കൂളിൽ കയറാനാകില്ല. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അഞ്ചു പേർക്കും കൂടെ ഒരുമിച്ച് പോകാം. എന്തിനാ? ഞാൻ ഔട്ടാകുന്നതുകൊണ്ട് കൈയടിക്കാനാ? നിങ്ങളെല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ വരില്ല.
ഡേ രാഹുൽ കൃഷ്ണൻ, നിന്നെ പ്രിൻസിപ്പാൾ വിളിക്കുന്നു, നിനക്കൊരു വിസിറ്റർ ഉണ്ട് കേട്ടോ, വേഗം ചെല്ല്. റിയാലിറ്റി ഷോയിലൊപ്പം മുഖം കാണിച്ച് ആളാവുകയും ചെയ്യാലോ നിന്റെ പപ്പയ്ക്ക്, അതായിരിക്കും വന്നത്. അപ്പൊ ശരി, നിന്റെ പപ്പയിൻ, ഞങ്ങൾ ഔട്ട്. ഓർമ്മ തൻ താളിലേ.